ഓപ്പാ ഇടുക്കാച്ചി മുന്തിരി ജ്യൂസ് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പുഷ്പമ്മ ഉണ്ടാക്കിയ റെസിപ്പിയിലാണ് നമ്മൾ ഉണ്ടാക്കി നിൽക്കുന്നത് മുന്തിരി ജ്യൂസ്. അപ്പൊ ഇതിന്റെ അടിപൊളി റെസിപ്പി അറിയണ്ട, നമുക്കപ്പോ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് പച്ച മുന്തിരി നല്ല മധുരമുള്ളതാണ്. ഇത് വെച്ചിട്ടേ നമുക്ക് ജ്യൂസ്, ഞാൻ പറയണ ഈ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് വേണ്ടത് ഫസ്റ്റ് മുന്തിരി, അത് കഴിഞ്ഞ് നമുക്കൊരു ചെറുനാരങ്ങ, ഇഞ്ചി, കസ്കസ്, പൊതീന, പഞ്ചസാര, തേന്, ആവശ്യത്തിന് വെള്ളം, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ജ്യൂസ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് കസ്കസ് ഒരു സ്പൂണ് കലക്കി വെക്കാം. ഫസ്റ്റ് നമ്മളത് ഒരു പാത്രം കൊടുക്കണം. കുറച്ച് വെള്ളം കുറച്ച് മതി. അത് കഴിഞ്ഞ് നമുക്ക് കസ്കസ് നോക്കിയുള്ള ഒരു ടേബിൾ സ്പൂണ് ഇട്ട് നല്ലപോലെ ഒന്ന് കലക്കി വെക്കുക. ഇത്ര മതി കലക്കിയത്. അത് പിന്നെ നമ്മളത് ഉണ്ടാക്കുമ്പോഴേക്കും കറക്റ്റ് ആവും. നമ്മളത് നല്ല വലിയ ജ്യൂസ് ജാർ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മുന്തിരിങ്ങ ഇങ്ങനെ എടുത്തിട്ട്, ഇപ്പൊ ഞാൻ ഇതിങ്ങനെ ഒരു കൊല എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. മൂന്ന് ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു കൊലയും കൂടെ അപ്പൊ മുന്തിരിങ്ങ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഒരു പിടി പൊതീന ഇടണ്ട, ഒരു പിടി. ഇത് എത്ര ഇടണുള്ളൂ നോക്കോളൂ. അത് കഴിഞ്ഞ് രണ്ട് സ്പൂൺ പഞ്ചസാര, തേന് ഒരു മൂന്ന് സ്പൂൺ ഒഴിക്കേണ്ടതിന് നോക്കോളൂ. ചെറുനാരങ്ങ, ഒരു പീസ് ഇഞ്ചി എടുക്കണ്ട്, ചെറുതായി കട്ട് ചെയ്യുക, എന്നിട്ടാണ് ഇടേണ്ടത്. ഇതിലേക്ക് ഇടുക വെള്ളം ആവശ്യത്തിന്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഞാൻ ഫസ്റ്റ് അടിക്കണമെങ്കിൽ, പിന്നെ നമുക്ക് നോക്കി നോക്കിയിട്ട് അടിക്കാം. നല്ലപോലെ ഒന്ന് അടിക്കാം. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ജ്യൂസ് എല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്കൊന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ ഒരു അരിപ്പ എടുക്കുക. ഇതല്ലാച്ച വേറെ ഏത് അരിപ്പയാണെങ്കിലും എടുത്തോളൂ. എന്നിട്ട് ഒന്ന് അരിച്ചു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ഒന്ന് അരിച്ചു കഴിഞ്ഞു, ജ്യൂസ് ഒക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിനെ ഗ്ലാസ്സിൽ സെർവ് ചെയ്യാം. ഈ ചെറിയ ഗ്ലാസ് വെച്ചിരിക്കുന്നത് ആകെ രണ്ട് ഗ്ലാസ്സേ ഉള്ളൂ, പിടി ഗ്ലാസ്. അതാണ് ഞാൻ ഒരു ചെറിയ ഗ്ലാസ്സും കൂടെ വെച്ചിരിക്കുന്നത്. നോക്കോളൂ. നമുക്കിനി കസ്കസ് ഇട്ട് കൊടുക്കാം. ബാബോ, ഓ ബാ, ജ്യൂസ് കുടിക്കാൻ. മുന്തിരി ജ്യൂസ് ആയിട്ട് വെയിലല്ലേ? മുന്തിരി ജ്യൂസ് ആണല്ലേ ഇത്. നല്ല കഷായത്തിന്റെ ഒരു ലുക്ക് ഉണ്ട്. അതാ, അത് കഷായം ഞാൻ തേൻ ഒഴിച്ചത് കൊണ്ടാണ്. ആ, തേനിന്റെ ഒരു കളർ മിക്സ് ആയതുകൊണ്ടായിരിക്കും. അതാണ് ചേഞ്ച് ചെയ്ത്. അല്ലാണ്ട് കളർ ചേഞ്ച് ആയതല്ല, തേൻ ഒഴിച്ചതാണ്. വെയിലല്ലേ? നമ്മുടെ മുന്തിരി ജ്യൂസ്, അതായത് കഷായ ജ്യൂസ് എന്നൊക്കെ പറയും ഞാൻ കേട്ടാ. എന്താച്ചാ അതിന്റെ ലുക്ക് കാണുമ്പോ ഒരു കഷായ ലുക്ക് ഉണ്ട്, പക്ഷെ അത് തേന് മിക്സ് ആയതുകൊണ്ടാണ് ഈ ഒരു കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മുടെ പഴയൊരു ജ്യൂസിന്റെ മുന്തിരിന്റെ പച്ച ജ്യൂസ്, അത് കറക്റ്റ് മുന്തിരിൻ്റെതാ. സെയിം മുന്തിരിൻ്റെ അതേ പച്ച കളറുള്ള ജ്യൂസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കി അറിയാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ കഷായ മുന്തിരി ജ്യൂസ് ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ. എന്റെ വിഷമമ്മ കുടിക്കട്ടെ. ഓ, ധൈര്യത്തിൽ കുടിച്ചാ, ഭയങ്കര ചൂടല്ലേ. നോക്ക്, നല്ല കഷായത്തിനേക്കാൾ അടിപൊളി. കസുകസും ആ തേനും പൊതീനിന്റെ ഇലയും നല്ല തണുപ്പല്ലേ. കസ്കസ് കടിക്ക, ഇഞ്ചിന്റെയും ജോലിയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുമ്പോ ഇത്തിരി തണുക്കനെ വയറ്റിച്ച് ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോ. ഇപ്പൊ തന്നെ നല്ല ചൂടാണ്. ഇത് കുടിക്കുമ്പോ ഒരു പ്രത്യേക എയിമാണ്. ഇതില് ഐസ് ക്യൂബ് ഇട്ടാ വലിയ തണുപ്പ് ആണെങ്കില് അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഐസ് ക്യൂബ് ചിലവർക്ക് പറ്റില്ല. ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോ വന്നിരിക്കുമ്പോ ചായയെ വേണമെന്നുണ്ടാവില്ല. ഇതൊന്നും കൂടെ അടിച്ച് ഇതെല്ലാം നമ്മുടെ വീട്ടില് നമ്മപ്പോ വേനക്കലായ മുന്തിരിങ്ങ വാങ്ങിക്കുക എല്ലാം ചെയ്യുമല്ലോ. അപ്പൊ അതെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഇത് വെച്ചൊന്ന് അടിക്കുക.
അല്ല പിന്നെ തണുപ്പ് വേണ്ടെന്നുള്ളവർ ഇങ്ങനെ അടിച്ചു കുടിക്കുക, തണുപ്പ് വേണ്ട ഒരു ഐസ് ക്യൂബ് ഇട്ട് കടിക്കുക. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ്സിലൂടെ നമ്മൾ അറിയിക്കുക അല്ലെ പുഷ്പമ്മ. അപ്പൊ പുഷ്പമ്മയ്ക്ക് നല്ല സന്തോഷമാകും. ആ നാല് ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് ടെക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കിട്ട് നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ജ്യൂസ് ആയിട്ട് എല്ലാവരും അടിപൊളിയായി പറയും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽബട്ടൺ കൊടുക്കുക. എന്നാലും പുഷ്പമ്മിന്റെ അടുത്ത കിട്ടില്ല. ആ അപ്പൊ ഇനി അടുത്ത കിട്ടിലെ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.